वेलकम टू चीमास किचन इन चिकन अडीपुल रेसीपी आईटा या वह नाम चिकन कोंडाटो अब नमक उड़क नोक इन या चाई कट्टी एणूर ग्राम चिकन नमक रू टेबू काश्मीरी मुलक पड़ी चेरत अूड़े इवश्य उपर टीसपूं या चेत इन नमुक चेरकान मजलपुड़ी अर टीसपूण मजलपुड़ी या चेक अूड़े रू टेबू मैदमाव इे चेत इवेम नाइटि मिक्स जस्ट इन आदमी मिक्स वेल चेर नाइटि मिक्स कुछ कुछ वेल चेत या मूं टेबिस्पून वेल चेत नाइट मारेट मारेटेम ऐसे इवेद मिनट इन रस्टियाँ वे फ्रिड्जी और इवेद मिनट रस्टियाँ वे ना मिक्स वैचे और कड़ाई या सणफ्लवर ऑयल ना फ्राई चेवी सणफ्लवर ऑयल इन नमुक ना मारेट चिकन इेटक जस्ट फ्राई चेकना नि वे आवश्यक ना फ्राई चयन आवश्यक सणफ्लवर ऑयल नो डी फ्राई चयन समय और लो टू मीडियम फ्लेम वेक अलग उ अमेर चिकन उन्द कल इो ऐसम अद कुे गोलडन कलर आव नमक कोरीमा इन रु सैड नाइट कुक कम इलर मारी नाइट वेंद कटी नमुक कोरीमा समय ऐसम या पद मिनट രണ്ട് സൈഡും കുക്ക് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡും കൂടി കുക്ക് ചെയ്തെടുക്കാൻ 15 മിനിറ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കോരി മാറ്റാം ഇതിപ്പോ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി കൂടുതൽ വെക്കേണ്ട കാര്യമില്ല ചിക്കൻ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കാണുന്നില്ലേ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത്രയും വെന്ത് കിട്ടിയാൽ മതിയാകും അപ്പോൾ ഞാൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കാണുന്നില്ലേ ഇതാണ് ഇപ്പോ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത എണ്ണ ഒരു 3-4 ടേബിൾസ്പൂൺ ഒരു 3 ടേബിൾസ്പൂൺ മതിയാവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു ടേബിൾസ്പൂണോളം ഇഞ്ചി വരും അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് എടുക്കണം लो टू मीडियम फ्लेम नाइट मिक्स इतना वयटी वर समय नमक चवंदी चेरत चाय कट्वर चवंदी या चेत वी चवंदी वयटी एड़कण अंटे रो फ्लेवर मार्दे वयटी एड़क अब ना उ नाइट वयटी वन ट्रांसपेरेंट आईटे नमक ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല ഞാൻ ഇവിടെ രണ്ട് ഉണക്കമുളക് നടുവേ കീറിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഒന്ന് വഴറ്റിയതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി പിന്നെ 2 ടേബിൾസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 ടേബിൾസ്പൂൺ ചേർക്കാം ഞാൻ ഇവിടെ 2 ടേബിൾസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ടൊമാറ്റോ സോസ് ഇട്ടതിനു ശേഷം ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇനി അതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തതിനു ശേഷം ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇപ്പോ നന്നായിട്ട് ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം ഇവിടെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ജസ്റ്റ് ഒന്ന് ചേർത്തുകൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ചേർത്തുകൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല മല്ലിയിലയും കൂടി ചേർത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് എല്ലാവരും വാച്ച് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്യുക ഈ റെസിപ്പി വളരെ ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും വാച്ച് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു